ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വീണ്ടും ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഒരു അടിപൊളിയായിട്ടുള്ള പാസീവ് ഇൻകം നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു മൈനിങ് ആപ്ലിക്കേഷനാണ്. നിങ്ങളിൽ കുറച്ച് പേർക്കെങ്കിലും ഈ ഒരു ആപ്ലിക്കേഷനെ കുറിച്ച് ഓൾറെഡി കേട്ടിട്ടുണ്ടാവും. അപ്രോക്ക് എന്നാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര്. ഒട്ടനവധി സ്പെഷ്യാലിറ്റീസ് ഉള്ള, അതുപോലെ തന്നെ സൊലാനേൻ്റെ മേലെയുള്ള വമ്പൻ പ്രൊജക്റ്റായിട്ടുള്ള ജുപ്പീറ്ററിൻ്റെയൊക്കെ ബാക്കിംഗ് ഉള്ള ഒരു അടിപൊളി പ്രൊജക്റ്റാണ് നമ്മുടെ ഈ ഒരു അപ്രോക്ക് എന്ന് പറയുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് എങ്ങനെ അപ്രോക്കിലൂടെ ദിവസവും ഒരു പാസീവ് ഇൻകം ഏൺ ചെയ്യാനായിട്ട് പറ്റും എന്ന് നോക്കാം. അപ്പം എപ്പോഴും പറയുന്ന പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പെട്ടെന്ന് പെട്ടെന്നുള്ള അപ്ഡേറ്റുകൾക്ക് വേണ്ടി നമ്മുടെ ട്വിറ്റർ, ടെലഗ്രാം, ഇൻസ്റ്റഗ്രാം ഒക്കെ ഫോളോ ചെയ്യുക. എല്ലാത്തിനെയും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള ഇൻ്റർനെറ്റ് ഷെയർ ചെയ്തുകൊണ്ടാണ് നമ്മളിതിൽ റിവാർഡ്സ് ഏൺ ചെയ്യാനായിട്ട് പോകുന്നത്. ഇവരുടെ ടോക്കണായിട്ടുള്ള അപ്രോക്ക് ടോക്കണിൻ്റെ മാക്സിമം സപ്ലൈ എന്ന് പറയുന്നത് 1 ബില്യൺ ആണ്. കമ്പാരിറ്റീവ്ലി അത്യാവശ്യം കുറവാണ് ഇതിൻ്റെ ടോട്ടൽ സപ്ലൈ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അതിൽ 500 മില്യൺ ടോക്കൺസും കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് അലോക്കേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതായത് 500 മില്യൺ ടോക്കൺസും നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് മൈൻ ചെയ്ത് എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ബാക്കി ഡിസ്ട്രിബ്യൂഷൻസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നിങ്ങൾക്കിവിടെ നോക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സൊലാന ഇക്കോസിസ്റ്റത്തിൽ വരുന്ന ഒരു അടിപൊളി പ്രൊജക്റ്റാണ് നമ്മുടെ ഈ ഒരു അപ്രോക്ക് എന്ന് പറയുന്നത്. നമ്മൾ കുറേയധികം മാസങ്ങൾക്ക് മുന്നേ ഇതേപോലുള്ള മറ്റൊരു ആപ്ലിക്കേഷനായിട്ടുള്ള ഗ്രാസ് മൈനിങ്ങും പരിചയപ്പെടുത്തിയാണ്. ഗ്രാസും നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ പ്രോഫിറ്റ് തരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ നിങ്ങൾ ഗ്രാസ് ചെയ്യുന്നില്ലെങ്കിൽ അതും കൂടെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിൻ്റെ ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ജുപ്പീറ്റർ ഇതിൻ്റെ ഒരു വോട്ടിങ്ങിൻ്റെ കാര്യം ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്. ജുപ്പീറ്ററിൻ്റെ ഒഫീഷ്യൽ ട്വിറ്ററിൽ നിന്നാണ് ഈ ഒരു പ്രൊജക്റ്റിനെ കുറിച്ച് ട്വീറ്റ് വന്നിട്ടുള്ളത്. ജുപ്പീറ്റർ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സൊലാനേൻ്റെ മേലെയുള്ള വമ്പൻ പ്രൊജക്റ്റാണ്. അതുപോലെ തന്നെ ഈ ഒരു പ്രൊജക്റ്റ് സൊലാനേൻ്റെ ഫോണായിട്ടുള്ള സാഗയുമായിട്ട് പാർട്ട്ണർഷിപ്പ് ആയിട്ടുണ്ട്. സോ സാഗ ഫോൺ ഉപയോഗിച്ചിട്ട് ഇത് മൈൻ ചെയ്യുന്ന ആളുകൾക്ക് അവർ വെൻ ടോക്കൺസും കോയി ടോക്കൺസും അഡീഷണൽ ആയിട്ട് കൊടുക്കുന്നുണ്ട്. സോ ആരും ഇത് മിസ്സാക്കാതിരിക്കുക. ഇനി നമുക്ക് ഇതിലകത്ത് നിന്ന് എങ്ങനെ അപ്രോക്ക് ടോക്കൺസ് മൈൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും നോക്കാം. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നേരെ പ്ലേ സ്റ്റോറിലേക്ക് പോയിട്ട് ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. സോ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലൊരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. അതിനുശേഷം സ്റ്റാർട്ട് ഏണിംഗ് എന്നുള്ളതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ഇമെയിൽ ഐ ഡി കൊടുക്കാം. ഇമെയിൽ ഐ ഡി കൊടുത്ത് സൈൻ ഇൻ കൊടുക്കുമ്പോൾ നമ്മൾ കൊടുത്ത ഇമെയിലിലേക്ക് ഒരു കൺഫർമേഷൻ മെയിൽ വിത്ത് കോഡ് വരും. ആ ഒരു കോഡ് ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ ഇതുപോലെ ഓപ്പൺ ആയി വരുന്നതായിരിക്കും. നമുക്കിവിടെ 5 ടോക്കൺസ് നമ്മുടെ വാലറ്റിൽ ഓൾറെഡി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഡൗൺലോഡ് സ്പീഡ്, അപ്ലോഡ് സ്പീഡും കാര്യങ്ങളൊക്കെ അവിടെ കാണിക്കുന്നുണ്ട്. ഏകദേശം 0.26 UPT ടോക്കൺസ് ആണ് നമുക്കിവിടെ ജനറേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കിവിടെ നിങ്ങളുടെ ഫ്രണ്ട്സിനെ റെഫർ ചെയ്യണമെങ്കിൽ റെഫർ ലിങ്കും കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടുന്നതായിരിക്കും. സോ ബേസിക്കലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിൽ ഇത് പോസ് ചെയ്ത് വെക്കാം. വൈഫൈയിലൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിലായിരിക്കും കൂടുതൽ റിവാർഡ്സും കാര്യങ്ങളൊക്കെ കിട്ടാനുള്ള പോസിബിലിറ്റി കൂടുതൽ. സോ ട്രാൻസാക്ഷനിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ലോഗിൻ ബോണസ് ആയിട്ട് കിട്ടിയിട്ടുള്ള ഒരു 5 UPT ടോക്കൺസും കിട്ടിയിട്ടുണ്ടാവും. ഇനി നിങ്ങൾ സെറ്റിങ്സിൽ പോയിട്ട് പ്രൊഫൈലിൽ നിങ്ങളുടെ പേരും പ്രൊഫൈൽ പിക്ചറൊക്കെ അപ്ഡേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അഡീഷണലായിട്ട് ഒരു 10 ടോക്കൺസും കൂടെ കിട്ടുന്നതായിരിക്കും ഫ്രീ ആയിട്ട്. സോ അതും നിങ്ങൾ ചെയ്തു വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ മാക്സിമം റൺ ചെയ്ത് നിങ്ങളെ കൊണ്ട് എത്രത്തോളം ടോക്കൺസ് ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും അത്രത്തോളം ചെയ്യുക. ഉടനെ തന്നെ ലിസ്റ്റിംഗും കാര്യങ്ങളൊക്കെ വരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. സോ മാക്സിമം എല്ലാ രീതിയും ചെയ്തു വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ജുപ്പീറ്റർ എക്സ്ചേഞ്ച് ഒക്കെ ബാക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരു പക്ഷേ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലേക്കുള്ള ഒരു പ്രോഫിറ്റ് തന്നെ ഈ ഒരു പ്രൊജക്റ്റിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഗ്രാസ് മൈനിങ് നിങ്ങൾ വിട്ട് കളയാതിരിക്കുക. രണ്ടും അത്യാവശ്യം നല്ല പ്രൊജക്റ്റുകളാണ്. ഇത് രണ്ടും ഒട്ടനവധി സിമിലാരിറ്റീസും ഉണ്ട്. സോ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനായിട്ടുള്ളത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.